വല്ലവരുടെയും വാക്ക് കേട്ട് എടുത്തു ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഇത്ര പ്രയാസമാണ് കരകയറാൻ. അപ്പോൾ അനികയുടെ മേലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് അനിക. എനിക്ക് 25 വയസ്സുണ്ട്. പി ജി പൂർത്തിയാക്കിയ ശേഷം ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയുടെ വീട്ടിൽ പോയി നിന്നു. അപ്പോൾ തൊട്ടാണ് എനിക്ക് ചില മാറ്റങ്ങളും ഈ പ്രശ്നങ്ങളും ഒക്കെ വന്നു തുടങ്ങിയത്. എൻ്റെ ചേച്ചി എന്നേക്കാൾ 3 വയസ്സിന് മൂത്തതാണ്. എൻ്റെ അച്ഛൻ ഒത്തിരി ഡിസിപ്ലിൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ചേച്ചിക്ക് തീരെ ഡിസിപ്ലിൻ ഇല്ല. പണ്ട് തൊട്ടേ എനിക്ക് അച്ഛനെ പേടിയാണ്. പക്ഷേ എൻ്റെ ചേച്ചിക്ക് അച്ഛനെ ഒട്ടും പേടിയില്ല. എന്ത് പറഞ്ഞാലും എതിർവാ പറയും. പിന്നെ ഒരു ടോം ബോയ് ടൈപ്പാണ്. കണ്ടു കഴിഞ്ഞാൽ ശാലിന സുന്ദരിയാണെങ്കിലും വേണമെങ്കിൽ മരം കയറും. പ്ലസ് ടുവിനൊക്കെ വെച്ച് എന്നോട് പറയുമായിരുന്നു, എനിക്കാണെങ്കിൽ അച്ഛനും അമ്മയും പറയുന്ന ആരെയും കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. എനിക്ക് എൻ്റെ ഇഷ്ടത്തിനുള്ള ഒരാൾ കല്യാണം കഴിച്ച് അയാളുടെ കൂടെ ജീവിക്കണം. അല്ലാതെ ഇവർ പറഞ്ഞതുപോലൊന്നും എൻ്റെ കല്യാണം നടക്കില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ പറയും. പ്ലസ് ടുവിന് പഠിക്കുമ്പോഴേ പുള്ളിക്കാരിക്ക് ആരോടൊരു പ്രേമമുണ്ടായിരുന്നെന്ന് എന്നോട് പറഞ്ഞു. ആരാണെന്ന് വെളിപ്പെടുത്തിയില്ല. ഡിഗ്രിക്കും അയാൾ ചേച്ചിയോടാണ് പഠിച്ചത്. അപ്പോഴാണ് എനിക്കാളെ മനസ്സിലായത്. എൻ്റെ ചേച്ചി വെളുത്ത് തുടുത്ത് നല്ലൊരു സുന്ദരിയാണ്. പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ഇരുണ്ട നിറത്തിലുള്ള കഴിവൊന്നുമില്ലെന്ന് തോന്നിക്കുന്ന ഒരു പുരുഷൻ. ഞാനിപ്പോൾ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്തിനാണ് ഇയാളെ കല്യാണം കഴിക്കുന്നത്? വേറെ എത്രയോ നല്ല ആണുങ്ങളുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു, അത് ശരിയായിരിക്കാം, പക്ഷേ കല്യാണം കഴിക്കാൻ ഇയാളെയാണ് നല്ലത്. ആ തയ്ച്ചി അങ്ങനെ പറഞ്ഞത്, എടി ഇവനൊത്തിരി കാലമായിട്ട് എൻ്റെ പുറകെ തന്നെ നടക്കുകയാണ്. ആദ്യമൊന്നും എനിക്കിഷ്ടമില്ലായിരുന്നു, പിന്നെ ഞാനിങ്ങനെ ഓർത്തു. കാരണം എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുകയും ചെയ്യും. പിന്നെ നല്ല പഠിപ്പിച്ചിട്ടാണ്, കുത്തിരുന്ന് പഠിച്ചോളും. ഇവൻ ഈ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് പി ജി എങ്കിലും കഴിഞ്ഞിട്ട് ഏതെങ്കിലും നല്ല സാലറിയുള്ള ഒരു സ്ഥിരം ജോലി നേടിയെടുക്കുകയാണെങ്കിൽ ഇവനെ കെട്ടാവുന്ന ഞാനങ്ങ് വെച്ച് കാച്ചിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതെന്താ ചേച്ചി, ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ നീ സെപ്പറേറ്റ് ആയിട്ട് വീടെടുക്കണം. അവിടെ ആയിരിക്കണം നമ്മൾ താമസിക്കുന്നത്. പിന്നെ ജോലിക്കാർ ഒരാളെങ്കിലും ഉണ്ടാകണം. കുക്കിങ്ങിനും വൃത്തിയാക്കാനും എനിക്കതിൻ്റെ ഒന്ന് പുറകെ നടക്കാൻ വയ്യ. സ്ഥിരം ജോലി ആയിരിക്കണം, നല്ലൊരു പൊസിഷനായിരിക്കണം, നല്ല സാലറി വേണം, എങ്കിൽ കല്യാണം കഴിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഷോ, എൻ്റെ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? ആ ഞാൻ പറഞ്ഞു നോക്കിയതാണ്, അവനല്ലേ എൻ്റെ പുറകെ നടക്കുന്നത്. എനിക്കങ്ങനെ ആവശ്യമില്ല. അങ്ങേർക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നേടിയെടുത്ത് വരും. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കാതെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാലും ചേച്ചി അയാൾ വേറൊരു ജാതിയല്ലേ, പിന്നെ ജാതി മതം അത് നോക്കിയിട്ട് കാര്യമില്ല മോളെ. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന ആണുങ്ങളാണ് നമുക്ക് ഏറ്റവും നല്ലത്. പിന്നെ പണവും വേണം. എടി, വീട്ടുകാരൻ പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് അവരുടെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യേണ്ടി വരും. പിന്നെ അമ്മായിപ്പനെ അമ്മായിമ്മയെ നോക്കേണ്ടി വരും, ബന്ധുക്കളെ നോക്കേണ്ടി വരും, പിന്നെ ഇങ്ങേരുടെ എല്ലാ കാര്യങ്ങളും നനച്ച് വരെ കൊടുക്കേണ്ടി വരും. എനിക്കതൊന്നും വയ്യ, തന്നെ ചെയ്തോളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനവൻ്റെ കാര്യങ്ങൾ. യോ, എൻ്റെ പൊന്നു ചേച്ചി ഇങ്ങനെയൊക്കെ പ്രേമിക്കാൻ പറ്റുമോ? ഇതെന്തൊരു ജീവിതമാ. അപ്പോൾ ചേച്ചി പറഞ്ഞു, വെടി നമുക്ക് നമ്മളുടേതായ ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാം. സ്ട്രിക്റ്റായിട്ട് നിൽക്കണം. അല്ലാതെ അച്ഛൻ വരുമ്പോഴത്തേക്കിനും അയ്യോ അച്ഛൻ വന്നേ അച്ഛൻ വന്നെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് പേടിയായിരുന്നു കേട്ടോ. എങ്കിലും ചേച്ചി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. പി ജി കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് ഗവൺമെൻറ്റിൽ തന്നെ ജോലി കിട്ടി മാഡം. അയാൾ എഴുതിയ പരീക്ഷയിലെല്ലാം ജയിച്ചു, മിടുക്കനായിരുന്നു. പക്ഷേ ജാതിയിൽ ഇത്തിരി വ്യത്യാസമുള്ളത് കൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും സമ്മതമല്ല. ചേച്ചി പറഞ്ഞു നോക്കിയതാണ്, സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം ചേച്ചി അയാളുടെ കൂടെ പോയി. അയാൾ പക്ഷേ ഈ പറഞ്ഞതുപോലെ ആദ്യൊരു വാടക വീട്ടിലോട്ടാണ് മാറിയത്. അവിടെ താമസിക്കായിരുന്നു, അവിടെ ഒരു ജോലിക്കാരിയുണ്ട്, ഒരു പ്രശ്നവുമില്ല. ചേച്ചിക്ക് വെറുതെ ഇരുന്ന് കഴിച്ചാൽ മതി, അത്ര ഒരു സെറ്റപ്പാണ്. പുള്ളിയാണ് ചേച്ചിയുടെ പാദസേവ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വേണമെങ്കിൽ തുണി വരെ നനച്ചു കൊടുക്കും, ഒരു പണിയുമില്ല. ചേച്ചി പറയുന്നത് എന്താണോ അത് അപ്പം തന്നെ സാധിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അങ്ങേർക്ക് പണിയാണ്. ഞാൻ മാത്രം ആ വീട്ടിലൊക്കെ പോകാറുണ്ട്. കാര്യം ഞാൻ പഠിക്കുന്ന കോളേജിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെയാണ് ഇവർ താമസിക്കുന്നത്. അച്ഛനമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല, എങ്കിലും ഞാൻ പോകാറുണ്ട് സ്ഥിരമായിട്ട്. ഇങ്ങനെയൊക്കെ അവരുടെ വീട്ടുകാരുമായിട്ടും അത്ര രസത്തിലൊന്നും അല്ലെങ്കിലും പുള്ളിക്ക് 2-3 ഏക്കർ റബ്ബറും തോട്ടമുണ്ട് വീതമായിട്ട്. അത് ഈ കല്യാണം കഴിഞ്ഞപ്പോൾ വീട്ടുകാർ കൊടുത്തു. അതിൽ നിന്നുള്ള വരുമാനമുണ്ട്, അതെല്ലാം ചേച്ചിയാണ് എടുക്കുന്നത്. അങ്ങനെ ചേച്ചിയുടെ സ്വന്തമായ വരുമാനം അയാളുടെ റബ്ബർ തോട്ടിലെ വരുമാനമാണ്. അതൊക്കെ ചേച്ചിയാണ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് ഷോപ്പിംഗ് ചെയ്യുക, കറങ്ങി നടക്കുക, എനിക്കും ഇടയ്ക്കിടയ്ക്ക് പണം തരും. എന്നിട്ട് പറയും, കണ്ടോ കണ്ടോ സൗന്ദര്യം നോക്കരുത് ആണുങ്ങളുടെ, ആണുങ്ങൾ നമ്മളോട് എങ്ങനെ നിൽക്കുന്നു നോക്കിയാൽ മതി. ഒരിക്കലും നിന്നെ ഭരിക്കുന്ന ഒരുത്തിനെ കല്യാണം കഴിക്കരുത്. നിൻ്റെ കാൽച്ചുവട്ടിൽ നിന്നെ ഒരു ദേവിയെപ്പോലെ കാണുന്ന ആളെ മാത്രം നീ കല്യാണം കഴിക്കുമോ മോളെ?
നിനക്ക് ഏതെങ്കിലും സുന്ദരനെ കല്യാണം കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും അവൻ്റെ പുറകെ നടക്കരുത്. ഇനി നിൻ്റെ പുറകെ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരാൾ നടക്കുകയാണെങ്കിൽ അവനെ കല്യാണം കഴിക്കുക, അതായിരിക്കും നല്ലത്. അവനെ നമുക്ക് പിഴിഞ്ഞെടുക്കാം മോളെ എന്ന് പറയും. ഇതൊക്കെ രഹസ്യമായിട്ട് പറഞ്ഞ് പൊട്ടിച്ചിരിക്കും. പുള്ളിയാണെങ്കിലൊരു പാവമാണ്, എല്ലാ കാര്യത്തിനും ചേച്ചിയെ പേടിയാണെന്ന് തോന്നുന്നു. പുള്ളി എന്തെങ്കിലും ഒരാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂടുണ്ടെങ്കിൽ മാത്രമേ ചേച്ചി അതനുസരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പറയും ആ നിങ്ങൾ പോയി ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതനുസരിക്കും. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത്ര ക്യാരക്ടറിനെ, അല്ലാതെ ജീവിതത്തിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. ചേച്ചിയുടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതം എനിക്ക് എന്തായാലും അനുകരിക്കാൻ പറ്റില്ല. എനിക്ക് അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു പുരുഷൻ്റെ കൂടെ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അതെനിക്ക് നന്നായിട്ടറിയാം. ചേച്ചി പോലെ പണമൊന്നും നോക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ചേച്ചിയുടെ ഈ വർത്തമാനമുള്ളൊക്കെ അസഹ്യതയായിരുന്നു. എങ്കിലും എൻ്റെ സ്വന്തം ചേച്ചിയാണ്, അത് മാത്രമല്ല ഇഷ്ടം പോലെ പണമുണ്ട്. വീട്ടുകാർ തരാത്ത കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി എനിക്ക് വാങ്ങിച്ചു തരികയും ചെയ്യും. പിന്നെ ഞാനെന്തിനാണ് ചേച്ചിയുടെ കൺസെപ്റ്റിനെ ഉടക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഞാനിവിടെ സ്ഥിരമായിട്ട് പോകായിരുന്നു. എൻ്റെ പി ജി കഴിഞ്ഞില്ലേ മാഡം, ആ സമയത്ത് കൊറോണയൊക്കെ ആയിട്ട് വലിയ പ്രശ്നമായിരുന്നു. കുറച്ചാളൊക്കെ വീട്ടിലിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ജോലി കിട്ടിയത്. അതും ടൗണിൽ തന്നെ ട്രെയിനി ആയിട്ടാണ്. അപ്പോൾ ആ കമ്പനി നിന്നിട്ട് ഒരു 2-3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വിദേശത്ത് പോകുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനിയാണ്. പക്ഷേ ചിലപ്പോൾ സമയക്രമങ്ങളൊന്നും നമ്മുടെ പോലെയല്ല. രാത്രിയിലൊക്കെ ചില സമയത്ത് അവിടെ ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ രാത്രി 8 മണിയാവും, ഇറങ്ങുമ്പോൾ വീട്ടിലേക്ക് പോകാൻ പിന്നെ പറ്റില്ല. ഒരു സ്കൂട്ടി വാങ്ങിച്ചാലെന്ന് വിചാരിച്ചു, പക്ഷേ അച്ഛനൊന്നും പറഞ്ഞ് രാത്രി സ്കൂട്ടി തനിയെ വരണ്ടാന്ന്. അങ്ങനെയാണ് ചേച്ചിയുടെ വീട്ടിൽ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത്. അച്ഛനും അമ്മയ്ക്കും ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ചേച്ചിയും ചേട്ടനും അപ്പോഴേക്കും വാടക വീടൊക്കെ മാറിയിട്ട് പുതിയൊരു ഫ്ലാറ്റ് വാങ്ങി താമസമായി. അതും എനിക്ക് സൗകര്യമായിരുന്നു. എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാലോ, നല്ല സുരക്ഷിതമായ സ്ഥലമല്ലേ. അങ്ങനെ ഞാൻ അവരുടെ കൂടെ താമസമാക്കി. ഇടയ്ക്ക് എൻ്റെ അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ടൗണിലൊരു ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റാക്കിയത്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഒരു സുഹൃത്തോടെ ഡോക്ടറുണ്ടായിരുന്നു. പുള്ളിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ അച്ഛൻ്റെ മനസ്സൊക്കെ ഒന്ന് മാറി. എൻ്റെ ചേട്ടൻ അങ്ങനെയൊക്കെ കാണാൻ ലുക്കില്ലെങ്കിലും ഭയങ്കര പിടിപാടുള്ള ആളാണെന്ന് പുള്ളിക്കാരൻ മനസ്സിലായി. അങ്ങനെ എല്ലാവരും തമ്മിൽ മിണ്ടിയിട്ടൊക്കെയാണ് പോയത്. പക്ഷേ അവർ ഫ്ലാറ്റിലേക്കൊന്നും വന്നില്ല, അത്രയ്ക്ക് ഞങ്ങളുടെ അടുപ്പം വന്നിട്ടില്ല. മഞ്ഞുരുകാൻ കുറേ സമയം എടുക്കുമല്ലോ. എന്തായാലും ഞാനിവിടെ പോയി താമസിക്കാൻ തുടങ്ങി. അവിടെ ഒരു ജോലിക്കാരുണ്ട്, ചേച്ചി ഒന്നും ചെയ്യില്ല. 24 മണിക്കൂറും അവരുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു വാട്സാപ്പുണ്ട്. അതിലിങ്ങനെ വോയിസ് മെസ്സേജ് വരും, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക. പെണ്ണുങ്ങളെല്ലാം കൂടി ടൗണിൽ വെച്ച് കാണും, എന്നിട്ട് എവിടെയെങ്കിലും പോകും, ഭക്ഷണം കഴിക്കും, കറങ്ങാൻ പോകും. അതിൻ്റെ കൂട്ടത്തിൽ ആണുങ്ങളുണ്ട്, അവരെയും വിളിക്കും. എല്ലാവരും കൂടി കറങ്ങാൻ പോകും. പിന്നെ ചേട്ടൻ ബിസി ആയതുകൊണ്ട് മിക്കവാറ സമയത്ത് ചേട്ടന് പോകില്ല. അപ്പോൾ ഇവർ തമ്മിൽ മിക്കവാറും ആഴ്ചയിൽ ആരുടെയും വീട്ടിലൊക്കെ ഒത്തുകൂടും. ഒരു തുണി എടുക്കണമെങ്കിലും ഇവരെല്ലാവരും കൂടി ഒന്നിച്ചാണ് പോകുന്നത്. എല്ലാവരും ഇല്ലെങ്കിലും ഒരു 4-5 പേരെങ്കിലും കാണും. അങ്ങനെയൊക്കെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. എനിക്ക് കൂടെ പഠിച്ച ആൾക്കാരായിട്ടൊന്നും അത്രയും ഫ്രണ്ട്ഷിപ്പ് ഇല്ല. പിന്നെ ഇവർ തമ്മിൽ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താക്കന്മാരുടെ കാര്യം, ഭാര്യമാരുടെ കാര്യം, കിടപ്പറ രഹസ്യങ്ങളൊക്കെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള സംസാര വിഷയം. എന്നിട്ട് ചിലപ്പോൾ വിളിച്ചിട്ട് എടീ ഇന്നലെ നിൻ്റെ ഭർത്താവിന് എങ്ങനെ ഉണ്ടായിരുന്നെടി എന്ന് ചോദിക്കുമ്പോൾ അവൾ തിരിച്ചു പറയും, ഓ ഇന്നലെ 1/2 മണിക്കൂറേ ഉള്ളായിരുന്നു. ഇല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ശരീരഭാഗങ്ങളെപ്പറ്റിയിട്ടുള്ള വർണ്ണന, ആൺ സുഹൃത്തുക്കളോട് അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുക ഭാര്യമാരെക്കുറിച്ച്. ഇത്തരം കിടപ്പറ വിഷയങ്ങളാണ് ഇവരുടെ മെയിൻ ചർച്ച. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് തോന്നും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ. ഞാൻ ചോദിക്കും, ചേച്ചി നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണോ അതോ കൂട്ടമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന്. അപ്പോൾ ചേച്ചി പറയും, നിനക്കൊന്നും അറിയില്ല, നിങ്ങൾ റിസർവ്ഡായിട്ട് പഠിച്ചുകൊണ്ടാണ്, ഞങ്ങൾക്ക് നല്ല സ്വാതന്ത്ര്യം ഉള്ളവരാണ്. നോക്കി എൻ്റെ ഭർത്താവിനൊരു സംശയമില്ല, പുള്ളിയാണ് എന്നെ വിടുന്നത്, നീ തന്നെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നീ എന്നെ സാധാരണ പഠിപ്പിക്കാൻ വന്നാൽ നോടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വഴക്കുണ്ടാക്കും. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ആ ആയിക്കോട്ടെ, ഞാനാണെങ്കിൽ ഇവിടുന്ന് പോവാണ്, ഹോസ്റ്റലിൽ നിന്നോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചേച്ചി വേണ്ട വേണ്ട, നീ ഹോസ്റ്റലിൽ നിൽക്കണ്ട, ഞാൻ ഇനി ഒന്നും പറയില്ല, നീ എന്തേലും പറ എന്നൊക്കെ പറഞ്ഞ് എന്നോടങ്ങ് പൊരുത്തപ്പെട്ടു. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാലും ചേച്ചി അധികം മിണ്ടില്ല. ഞാൻ നല്ല രീതിയിൽ കുറ്റം പറയുമായിരുന്നു. ചേച്ചിയുടെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് ചില ആളുകളവിടെ വരാറുണ്ട്, കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കാറുമുണ്ട്. ചില സമയത്ത് ഞാനുള്ളപ്പോൾ കാണുന്നതാണ്. ഇനി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു ദിവസം എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. 11 മണിയായപ്പോൾ ഒരുത്തൻ കാണാൻ വന്നു. കാണാൻ ഗ്ലാമുള്ള ഒരുത്തരാണ്. അയാളുടെ കൂടെ അവിടെ സോഫയിലെങ്ങി ഇരിക്കുകയാണ്. ചേർത്ത് നിന്നിട്ട് രണ്ടുപേരും കൂടെ പഴയ കഥകൾ പറയുന്നു വെച്ചിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണിൽ കൈ കൊണ്ടിങ്ങനെ തലോടുന്നു. അത് കഴിയുമ്പോൾ അവൻ്റെ കാലിൻ്റെ മുകളിൽ കുത്തുന്നു. അത് കഴിഞ്ഞ് എവിടെയൊക്കെ കുത്തിയെന്ന് എനിക്കറിയില്ല. കുറേ നേരം കഴിഞ്ഞ് ഞാൻ അതിലൂടെ ഒന്ന് പാളി നോക്കിയപ്പോഴില്ലേ മാഡം, കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരിയാണ്. എങ്കിലും ഞാൻ പറയുകയാണ്, അയാൾ യാതൊരു വിധത്തിലുള്ള സങ്കോചമില്ലാതെ തോളിൽ കൂടെ കൈയിട്ട് മറ്റൊരു കൈയും കൂടി ഇട്ടിട്ട് പോപ്പോ മതമിളകി എന്ന് പറഞ്ഞൊരു കാഴ്ചയാണ് മാഡം ഞാൻ കണ്ടത്. ഷോ എന്തൊരു വൃത്തികേടാണിത്. ഞാൻ പതുക്കെ ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ ഒന്നും സംഭവിക്കാത്ത ആളെപ്പോലെ ചേച്ചി അങ്ങ് മാറി ഇരുന്നിട്ട് സംസാരമാണ്.
ഇതൊക്കെ കഴിഞ്ഞ് അയാൾ പോയി. പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി വിളിച്ചു, ചേച്ചി ശരിക്കും ചേച്ചി ആരാ? എന്നോട് ചോദിച്ചു, എന്താ? ഞാൻ കണ്ടു. എന്ത് കണ്ടെന്ന്? അല്ല ചേച്ചി അയാൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ട കാര്യം പറഞ്ഞു. അപ്പോൾ ചേച്ചി പറയുകയാണ്, ആ എടി അതൊക്കെ അങ്ങനെയാണ്, അവൻ പഠിക്കുന്ന സമയത്ത് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, അവനോട് പ്രേമം പറഞ്ഞതല്ലേ, വേണമെങ്കിൽ അവൻ്റെ ഭാര്യയാകാമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, അവൻ അഹങ്കാരിയാണ്, പെണ്ണുങ്ങളെ ഭരിക്കുന്നതാണ്. ആ എനിക്ക് മനസ്സിലായി. എങ്കിലും ഇല്ലടി, ശരിക്കും റിയലായിട്ടുള്ളൊരാണല്ലേ അവൻ്റെ കൂടെയുള്ള ഒരു ബന്ധം, അത് പറഞ്ഞത് എനിക്ക് മനസ്സിലാകില്ല. അപ്പോൾ ചേച്ചിക്ക് അങ്ങനെയും കല്യാണം കഴിച്ചാൽ പോലായിരുന്നു. ഓ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ചില സമയത്തേക്ക് മാത്രം, ഒരു മണിക്കൂറുള്ള ബന്ധത്തിന് വേണ്ടിയിട്ട് അയാളുടെ ജീവിതകാലം മുഴുവനും കല്യാണം കഴിക്കാൻ പറ്റുമോ? അപ്പോൾ ചേച്ചിക്ക് ചേട്ടനല്ലാതെ മറ്റാണുങ്ങളായിട്ട് ബന്ധമുണ്ടോ? ഉണ്ടടി, അതൊക്കെ ഉണ്ട്. എനിക്ക് സൗന്ദര്യമുള്ള ആൾക്കാരെ ഒത്തിരി ഇഷ്ടമാണ്. എന്തിനെ? ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ മാത്രം. അത് ചേട്ടനറിയരുത്, നീ അറിയരുത്, അല്ലെങ്കിൽ ആരും അറിയരുത്. എൻ്റെ കാര്യങ്ങൾ സാധിച്ചു പോകണം. അതിനല്ലേ ഞങ്ങൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പലയിടത്തും പോകുന്നത്. പിന്നെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെങ്കിൽ ബന്ധമുണ്ട്. വീട്ടിൽ ഭാര്യയും കാണും, ഭർത്താവും കാണും, അതിനിപ്പോൾ എന്താ? അവനവൻ്റെ കാര്യങ്ങൾ നടത്തിയെടുക്കണം. അതിനിപ്പം ഒരു മണിക്കൂർ അല്ലെ രണ്ട് മണിക്കൂർ പോലെ. അവർക്കൊരു രസം, നമുക്കൊരു രസം, അതിനൊക്കെ എല്ലേ ഡി ഗ്രൂപ്പുകളൊക്കെ? അതിനാണോ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ? ആ അതിനും കൂടിയാണ്, അല്ലേ പിന്നെ എന്താണ് എന്ന് ചേച്ചി പറഞ്ഞു. എങ്കിലും ചേച്ചി ഇത്ര ഒരു വഴിവിട്ട ജീവിതം നല്ലതാണ്. അതിന് വഴിവിട്ട ജീവിതമൊന്നും ഞാൻ നയിക്കുന്നില്ല. ആ കൂടി ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു 10-20 പേര് കാണും, അതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട 3-4 ആണുങ്ങൾ കാണും, അത്രയേ ഉള്ളൂ. അതിന് പുറത്തുള്ള ആൾക്കാരോട്ടൊന്നും എനിക്ക് ബന്ധമില്ല. പുറത്ത് സൗന്ദര്യമുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട, അതൊക്കെ വലിയ പ്രശ്നമാകും. ഇതിപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയല്ലേ, അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് ഉള്ളിൽ തന്നെ നിൽക്കും. പിന്നെ ഈ ഗ്രൂപ്പിനകത്തൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നൊരു മാത്രമായിട്ടും ഉണ്ട്. അല്ല ചേച്ചി, അപ്പം ചേട്ടൻ ഗ്രൂപ്പിനകത്തില്ലേ? ഓ പുള്ളി ഗ്രൂപ്പിലൊന്നുമില്ല, ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പുള്ളി ഇനി ആഡ് ചെയ്താലും ഞാൻ പുള്ളിയെ പെട്ടെന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ ഞങ്ങളുണ്ടാക്കിയ ഗ്രൂപ്പല്ലേ, എന്തിനാ പുള്ളിക്കാൻ അറിയുന്നത്? നമ്മുടെ ജീവിതം നമ്മളങ്ങ് ആസ്വദിക്കാൻ മോളെ എന്ത് പറഞ്ഞു? സ്വന്തം സഹോദരിയായിപ്പോയി. ഇണക്കാനും പറ്റില്ല, പിണക്കാനും പറ്റില്ല, ഉപദേശിച്ച് നന്നാക്കാനും പറ്റില്ല. ഞാൻ ശരിക്കും പെട്ടുപോയി മാഡം. പിന്നെ ഓർത്തു, അവർക്ക് അവരുടെ കാര്യം, നമുക്കെന്താ എന്ന് വിചാരിച്ചാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് ഓഫീസിൽ തന്നെയുള്ള സഹപ്രവർത്തകന് എന്നോട് ഒത്തിരി ഇഷ്ടം, നല്ല മനുഷ്യനാണ്, കാണാനൊക്കെ ആണെങ്കിലും സൂപ്പറാണ്. എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കാത്ത ഒരു കാര്യത്തിന് ഞാനില്ല എൻ്റെ ചേച്ചി ഇങ്ങനെ കാണിച്ചത്, ഇനിയിപ്പോൾ അത്ര ഒരു കാര്യത്തിന് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ശരി ഓക്കെ എന്ന് പറഞ്ഞങ്ങ് പോയി. ഞാൻ ഓർത്തിനി എൻ്റെ പുറകൊന്നും വരില്ലായിരിക്കും എന്ന്. പക്ഷേ എൻ്റെ വീട് തേടി പിടിച്ച് എൻ്റെ അച്ഛനെയും അമ്മയും പുള്ളി കണ്ടു. ഒരേ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്, ഒരേ ജാതിയാണെന്നൊക്കെ പുള്ളി മനസ്സിലാക്കിയിട്ടാണ് പോയത്. അങ്ങനെ പുള്ളി അച്ഛനെയും അമ്മയും ആദ്യം വന്ന് കണ്ടതുകൊണ്ട് എനിക്ക് ആ പഴി ഒഴിവായി കിട്ടി. വീട്ടുകാർക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അച്ഛൻ പറഞ്ഞു, മോളെ നല്ലൊരു ചെക്കനാണ്, ഒരു പ്രശ്നവുമില്ല, നമുക്ക് കല്യാണം നടത്താമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇവിടെ നിന്നിട്ട് മാത്രമേ എനിക്ക് കല്യാണം കഴിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞു. അതിന് കാര്യം, ചേച്ചിയുടെ ആ ജീവിത സ്റ്റൈലൊക്കെ കണ്ട് എനിക്ക് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഉള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു മാഡം. അപ്പോൾ എന്തായാലും 1 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്, പുള്ളിക്കാരനും പ്രശ്നമൊന്നുമില്ല. ചേച്ചി ഒരിക്കൽ ഞാൻ ടൗണിൽ വെച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ ചേച്ചിക്കും ഭയങ്കര ഇഷ്ടമായി. വീട്ടിൽ വന്ന പെണ്ണോട് പറഞ്ഞു, എടി കാണാനൊക്കെ നല്ലൊരുത്തനാണ്, ഇത്രയും സുന്ദരനായ ഒരുത്തന് പല സ്ത്രീകളുമായിട്ട് ബന്ധം കാണും, പല സ്ത്രീകളും അവനെ മോഹിക്കും, നിനക്ക് ഇത്ര സുന്ദരം വേണോ? നിനക്കാൾ സൗന്ദര്യം കുറഞ്ഞ് ഒരുത്തനെ പോരേടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോയച്ചി അങ്ങനെയല്ല എല്ലാ ആണുങ്ങളും, എല്ലാ ആണുങ്ങൾക്കും ഈ സ്വഭാവമൊന്നുമില്ല. ആ നിൻ്റെ ഇഷ്ടം, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിനോട് പറഞ്ഞു, അവനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ, ഇനിയിപ്പോൾ അടുത്ത വർഷം കല്യാണം കാണല്ലോ എന്ന്. അങ്ങനെ ഞാൻ ചേച്ചിക്ക് നിർബന്ധം പോലെ പുള്ളിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പുള്ളിക്കാരൻ അവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. അവിടെ നിൽക്കുന്ന ചേച്ചിയില്ലേ, നല്ല പോലെ പാചകം ചെയ്യും, അതിൻ്റെ രുചിയാണ് പുള്ളിയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൂടെ വരും, 1 മണിക്കൂറൊക്കെ അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പോകും. ചേച്ചിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ചോദിക്കും, അല്ല നിങ്ങൾ തമ്മിൽ ദൂരെ എങ്ങ് പോയിട്ടില്ലേ, നിങ്ങൾ തമ്മിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ലേ എന്നൊക്കെ. ഞാൻ പറയും, ചേച്ചി പുള്ളിക്കാരൻ അമ്മ വെച്ച് ഇങ്ങനെ സംസാരിക്കില്ലെന്ന്. അപ്പോൾ ചേച്ചി പറയും, അതിനെന്താടി ഇതൊക്കെ പ്രായപൂർത്തിയായവർ സംസാരിക്കാനുള്ള കാര്യമല്ലേ, കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, നിങ്ങൾ കുറച്ചുപേർക്ക് ഒന്ന് എൻജോയ് ചെയ്തുകൂടെ, രണ്ടു പേർക്കും കൂടെ എവിടെയെങ്കിലും ലീവ് എടുത്തൊന്ന് പോയിക്കൂടെ, കറങ്ങാൻ പോകരുതോ? അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ട് മതി എല്ലാം എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? കല്യാണം കഴിക്കുന്നതിന് മുമ്പാണെങ്കിലും അതിന് ശേഷമാണെങ്കിലും കാര്യങ്ങളെല്ലാം ഒന്നാണെങ്കിലും കല്യാണം കഴിക്കുന്ന മുമ്പ് ഒരു പ്രണയം മൂടല്ലടി, അന്നേരം ആയിരിക്കും ഏറ്റവും നല്ല രസം. നീ നോക്കിയോ, കല്യാണം കഴിച്ച മാത്രമാണെങ്കിൽ ഒരു രസവും കാണില്ല. ഞങ്ങളമ്മ പ്രേമിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് കല്യാണത്തിന് മുന്നേ തന്നെ ചുറ്റിക്കറങ്ങാനൊക്കെ എന്തിഷ്ടമായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി പൊടിപ്പ് തൊങ്ങൽ വെച്ച് കഥ പറഞ്ഞു. ചേച്ചി എങ്ങാണ്ട് പോയിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയില്ല, ഞാൻ കേട്ടു, ഇനി പോയി കാണുമായിരിക്കും. എന്തായാലും ചേച്ചി അനാവശ്യം എടുക്കാണ് കാണിക്കുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാവി വരുന്ന ഇടയ്ക്കൊരിളക്കം, അല്ല നിൻ്റെ ചേച്ചി സമ്മതം തന്നല്ലോ, എങ്കിൽ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ദേഹത്ത് കൈയിടാനും തലോടാനൊക്കെ തുടങ്ങി.
ഞാൻ ആദ്യമൊന്ന് ശങ്കിച്ചു ഇതൊക്കെ ശരിയാണോ എന്ന്. പിന്നെന്തായാലും ഇഷ്ടപ്പെട്ട പുരുഷനാകുമ്പോഴല്ലേ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിലും കുറേ ദിവസം കഴിയുമ്പം നമുക്കൊരു ആഗ്രഹം വരും, ഒരു കുളിര്, ഒരു രോമാഞ്ചം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ പുള്ളിയുടെ വിക്രിയകൾക്ക് ഞാൻ അടിമയായെന്ന് പറയാം. കാരണം എനിക്കൊത്തിരി ഇഷ്ടമായിരുന്നു അത്തരം സമയങങ്ങൾ. പക്ഷെ അത് കാറ് വെച്ചിട്ടോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. ഒരു ദിവസം ചേച്ചിയോട് ചോദിച്ചു, എടി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തോണ്. ചേച്ചിയോട് പറയാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു, പുള്ളി ഇപ്പം മുൻപിലത്തെ പോലെയല്ല, കൂടുതൽ കൂടുതൽ ആവശ്യങ്ങളാണെന്ന്. ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, എടി അതിനെന്താ, ഇവിടത്തെ നിൻ്റെ ബെഡ്റൂമുണ്ട്, ഞാൻ വേണമെങ്കിൽ പുറത്തിറങ്ങിപ്പോയേക്കാം, ഞാൻ ഇവിടെ കാണില്ലല്ലോ. ഇവിടുത്തെ ചേച്ചിയൊക്കെ ആണെങ്കിലും ഉച്ചയാകുമ്പോഴത്തേന് പോകും, പിന്നെ ചേട്ടൻ വരുമ്പോൾ വൈകുന്നേരം ആകലേ, നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി തനിച്ചിവിടെ വന്നിരിക്കരുതോ, നിങ്ങളുടെ ലോകം, ഒരു പ്രശ്നവുമില്ല. അല്ല ചേച്ചി, വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? എന്ത് പ്രശ്നമോ? ഒരു പ്രശ്നവുമില്ല. ദേ പ്രശ്നമില്ലാതാകാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് നിനക്കും നിൻ്റെ മുറിലോട്ട് അങ്ങ് തരാം, അത്രയേ ഉള്ളൂ, സൂക്ഷിക്കണം. പക്ഷെ അല്ലാതുള്ള അലുകുളത്തിനൊന്നും പോകരുത്, ഓപ്പണപ്പായിട്ടൊന്നും ഉണ്ടാവില്ലേ മോളെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കി നിങ്ങൾക്ക് ആസ്വദിക്കാടി, ഒരു പ്രശ്നവുമില്ല. നീയല്ലേ നിർബന്ധം പിടിച്ചത് ഒരു വർഷം കഴിഞ്ഞ് മതി കല്യാണം എന്ന് പറഞ്ഞിട്ട്, ഇപ്പോഴും നിങ്ങൾക്ക് ആസ്വദിച്ച് തുടങ്ങാം, ഒരു പ്രശ്നമില്ലെന്ന് ചേച്ചി അങ്ങനെ രണ്ടു മൂന്ന് വട്ടം എന്നോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം എനിക്കൊരാഗ്രഹം, നമ്മൾ നല്ല രീതിയിൽ നടക്കാൻ ആരംഭിച്ചെന്ന് പറഞ്ഞാലും ഇത്തരം ചില പ്രലോഭനങ്ങൾ, ശരീരത്തിൻ്റെ പ്രലോഭനങ്ങൾ താങ്ങാൻ പറ്റില്ല മാഡം. അങ്ങനെ എനിക്കും നന്നായി മോഹമുണ്ടായി. പുള്ളിയോട് ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് എന്തെങ്കിലും അസൗകര്യം തോന്നും, ഞാൻ പറഞ്ഞു ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് വല്ലപ്പോഴൊക്കെയെങ്കിലും ഒന്നൊന്ന് ചിരിക്കാം, നീയല്ലേ നിർബന്ധം പിടിക്കുന്ന അടുത്ത വർഷം മതി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് അങ്ങനെ മതിയെന്നായിരുന്നു. ഇനിയിപ്പം പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറഞ്ഞ എങ്ങനെയാണ്? ശരിയെന്ന് പറഞ്ഞിട്ട് ഞാനും പുള്ളിയും കൂടെ ഒരു ദിവസം വീട്ടിലേക്ക് ഇരുന്ന് ചേച്ചിയോട് പറഞ്ഞു. അന്ന് ചേച്ചി ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ പോയി. ജോലിക്കാരി ചേച്ചിയെ നേരത്തെ പറഞ്ഞു വിട്ടിരുന്നു. പിന്നെ ചേച്ചി ഇനി കൂട്ടുകാരോടൊക്കെ പോയിട്ട് വൈകുന്നേരം ചേട്ടൻ്റെ ഓഫീസിൽ ചെന്നിട്ട് അവിടുന്ന് ചേട്ടനെയും കൊണ്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് 7:30 ആയിട്ട് മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും അവിടെ ഒരു സ്വർഗം തീർത്ത് വെച്ചിട്ടാണ് ചേച്ചി പോയത്. എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, മോളെ അവിടുത്തെ ട്രോയിലിരിപ്പുണ്ട്, അതൊക്കെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ കൂടെ തനിയാകുമ്പോൾ എന്താ മാഡം നടക്കുക, കൊടുങ്കാറ്റടിക്കുന്ന മാഡം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കേൾക്കാം എന്ന് പറഞ്ഞതുപോലെ എനിക്കും അവിടെ കൊടുങ്കാറ്റ് തന്നെ അടിച്ചു. പിന്നെ അന്നാണ് ഞാൻ ഒരു പുരുഷനെ ആദ്യമായി കാണുന്നത്, അറിയുന്നത്. എനിക്ക് എല്ലാം ഒരു കൗതുകമായിരുന്നു. ആ കൗതുകത്തിൻ്റെ ആദ്യ തുടക്കം മാത്രമായിരുന്നു അത്. ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ അസുലഭമായൊരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചിയോട് എനിക്ക് അസൂയ തോന്നി. കുറ്റം പറയാൻ പറ്റില്ല, നമുക്കിഷ്ടമുള്ള പുരുഷന്മാരുടെ കൂടെയുള്ള ആ ഒരു നിമിഷങ്ങൾ, അത് നൽകുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നാലും ചേച്ചിയുടെ ഇഷ്ടം പോലെ കുറേ ആണുങ്ങളോട് പോകുന്നത് അത്ര ശരിയൊന്നുമല്ല. പക്ഷേ ചേച്ചിക്ക് കുറേ നിലനിൽപ്പുകളുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ചു. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കൂടി മിന്നിമായെന്നുണ്ടായിരുന്നു. പക്ഷേ മനോഹരമായ മുഹൂർത്തങ്ങളിൽ നമ്മൾ ഒരു കാര്യങ്ങളും ചിന്തിക്കാറില്ല. ആസ്വാദനത്തിൻ്റെ 7 പടികൾ ചവിട്ടിക്കേറുമ്പോൾ പിന്നെ എന്താ ചെയ്യുക, അത് പിന്നെയും പിന്നെയും വേണം തോന്നും എന്ന് പറഞ്ഞതുപോലെ ഒരനുഭവത്തോടു കൂടിയാണ് അത് സമാപിച്ചത്. അന്ന് എനിക്ക് തോന്നി നേരത്തെ ഇതൊക്കെ തുടങ്ങേണ്ടിയായിരുന്നു എന്ന്. അദ്ദേഹം എന്നെ പ്രേമിക്കാൻ വന്നപ്പോഴേ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. ചേച്ചിയോട് എനിക്ക് അന്നാണ് ഒരു നന്ദി തോന്നിയത്. ചേച്ചി എൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞു. ഒന്നും അറിയാത്ത ആൾക്ക് ഇതൊക്കെ ഒരു കുറ്റമായിരിക്കും, അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എപ്പോഴും അറിയാൻ തോന്നും എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ചേച്ചി എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കൂടി നിൽക്കുന്ന ആൾ തന്നെയാണ്. ചേച്ചിയെ അങ്ങനെയും കുറ്റം പറയേണ്ട കാര്യമില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു മാഡം. അങ്ങനെ കുറച്ചധികം തവണ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സമയവും സൗകര്യവും ഒക്കെ ഒരുക്കി തന്നിട്ടുണ്ട്. ചേട്ടനിതൊന്നും അറിയാറുമില്ല. പിന്നെ അവിടെ ആളുകൾ വരുന്നൊക്കെ ഉണ്ടാകുന്ന പുള്ളിക്കൊരു പ്രശ്നമല്ല, പുള്ളി ഇത് ശ്രദ്ധിക്കില്ല, നല്ല രീതിയിൽ ബിസി ആയിട്ടുള്ള ഒരാളാണ് ചേട്ടൻ. അധികം ലീവ് ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഞങ്ങളുടെ കമ്പനിയിൽ, അതുകൊണ്ട് അത്യാവശ്യം മാത്രമല്ല ലീവ് എടുക്കുള്ളൂ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും എന്നെ കിട്ടാൻ പോകുന്ന ആളെന്ന് പറയുന്ന ആൾ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന്, അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. ഞാൻ അമ്മയുമായിട്ട് വിളിച്ച് സംസാരിച്ചു. ആ അപ്പം ശരിയാ മോളെ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അമ്മയെ ആശുപത്രി കൊണ്ടുവരാനാണ്, അവിടാണ് ഇവിടാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷനാകും, ഒരു ദിവസം ലീവ് എടുക്കും, പിറ്റേ ദിവസമാണ് വരുന്നത്. ആ ഒരു ദിവസം മിക്കവാറും എന്നോട് അധികം ചാറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. ഈ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്ന ആൾക്ക് ആ സമയത്ത് എന്നോട് മിണ്ടരുതോ? പക്ഷേ അതൊന്നും ചെയ്യാറില്ല. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല സ്നേഹമാണ്.
പോക്ക് പോക്ക് ഒരു അഞ്ചാറ് വട്ടമായി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ഡൗട്ട് മണത്തു. ഞാനൊരു ദിവസം രഹസ്യമായിട്ട് പുള്ളിയുടെ അമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മ കഴിഞ്ഞ വെള്ളിയാഴ്ച പോയിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന്. പുള്ളിക്കാരി പറഞ്ഞില്ല, പോയില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരനോട് പറഞ്ഞത് അമ്മയും കൂടെ ആശുപത്രിയിൽ പോകണമെന്നല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ ഒരു ആങ്ങളെ ഇവിടെ ഉണ്ട്, പുള്ളിക്കാരനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആശുപത്രി കൊണ്ടുപോകാറുണ്ട്. അന്നിനോട് പറഞ്ഞത് പുള്ളിയെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണെന്നാണ്. അമ്മാവനെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ അമ്മാവനെ കൊണ്ടുവന്നങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാണ് അമ്മയെ പറഞ്ഞത് എന്നെനിക്ക് ഡൗട്ടായി. എന്തായാലും ഒന്ന് അന്വേഷിക്കണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ എങ്ങനെ അന്വേഷിക്കും? അങ്ങനെ സംശയം തോന്നിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ഡയറക്ട് ചോദിക്കാൻ പറ്റുമോ? അതോടൊപ്പം അഴുക്കൊക്കെ ആകില്ലേ? വേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇതിനിടയ്ക്ക് ഒരു ദിവസം ചേച്ചി അവിടെ ഇരുന്ന് മൊബൈലിൽ തോണ്ടിക്കളിക്കുകയാണ്, വാട്സാപ്പിൽ എന്തൊക്കെയോ മെസ്സേജൊക്കെ അയക്കുന്നു. ഞാൻ വെറുതെ പോയി എത്തുന്നൊക്കെയാണ് മാഡം. പക്ഷേ അപ്പോൾ എനിക്ക് തോന്നി ചേച്ചി അതിലൊരു ഫോട്ടോ, അത് ഞാൻ കെട്ടാൻ പോകുന്ന ആളില്ലേ അങ്ങയുടെ ഷർട്ടില്ലാത്തൊരു ഫോട്ടോയാണ്. ചെറിയൊരു നൈറ്റ് ഡ്രസ്സ് പോലെ എന്തോ ഇട്ടിട്ടുണ്ട്, ആണുങ്ങളിടുന്ന നിക്കറില്ലേ അത് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അയാളുടെ ആ ശരീരം മുഴുവനും കാണിച്ചുള്ളൊരു ഫോട്ടോ, ഇരിക്കുന്ന ഫോട്ടോയാണ്, നല്ല മാന്യമായ ഫോട്ടോയാണ്, പക്ഷേ ഷർട്ടില്ല. അത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് ചേച്ചി അത് ഇങ്ങനെ പെട്ടെന്ന് ഫോർവേഡ് ചെയ്യുന്ന പോലും എനിക്ക് തോന്നി. പുള്ളിക്കാരനാണോ എന്ന് എനിക്കറിയില്ല. ആ സമയത്താണ് എൻ്റെ മനസ്സിൽ ഡൗട്ട് മിന്നിയത്. ഞാൻ ചേച്ചി എന്ന് വിളിച്ചപ്പോഴേക്കും പെട്ടെന്ന് പുള്ളിക്കാരി മൊബൈൽ ലോക്ക് ചെയ്തിട്ട് അങ്ങ് എന്നെയൊക്കെ ചെയ്തു. എന്താ മോളെ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ലെന്ന്. പക്ഷേ അത് പുള്ളിയുടെ ഫോട്ടോ ആണെന്ന് എനിക്ക് ആ ഒരു സെക്കൻഡിൻ്റെ ഒരംശത്തിൽ എനിക്ക് തോന്നിപ്പോയി. ഷർട്ടിൽ അത് അയാൾ തന്നെയാണ്, എനിക്കറിയാലോ അങ്ങനെ ബോഡി തോന്നിയതാണെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എങ്കിലും ചേച്ചിയുടെ സ്വഭാവം വെച്ച്, സുന്ദരന്മാരെ വശത്താക്കുന്ന സ്വഭാവം വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഡൗട്ട് അടിച്ചു. അന്നു മുതലാണ് മാഡം എനിക്ക് കറക്റ്റ് ഡൗട്ട് അടിക്കാൻ തുടങ്ങിയത്. പിന്നീട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാം എന്ന് ഞാൻ ആലോചിച്ചു. ചേച്ചിയുടെ ഈ ഫോണിൻ്റെ പാസ്വേഡ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ ആ വാട്സാപ്പിലെ ചാറ്റ് നോക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. അത് കണ്ടുപിടിക്കാൻ ഞാൻ കുറേ മെനക്കെട്ടു. പിന്നെ താഴെ ഒരു സെക്യൂരിറ്റി ചേട്ടനുണ്ട്, രണ്ട് പേരുണ്ട്, ഇത്തിരി പ്രായമായൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനോട് മിണ്ടുകയൊക്കെ ചെയ്യും. ഞാൻ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെന്ന് പറഞ്ഞ് പുള്ളിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ പുള്ളിയോട് പോയിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു. എനിക്ക് നല്ല ഡൗട്ടുണ്ട്, ചേച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, എങ്കിലും ഇതിലൂടെ അങ്ങനെ പോവുകയാണെങ്കിൽ ഒന്ന് പറയണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. കാര്യം ആ ഫ്ലാറ്റിൽ ചില സ്ത്രീകളൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ആളുടെ കൂടെയെങ്കിലും വരികയാണെങ്കിൽ എന്നോടൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പം പുള്ളി ലീവ് എടുത്തതിൻ്റെ അന്ന് വൈകുന്നേരത്ത് എന്നോട് ആ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു, മോളെ മോഡ് ചേച്ചിയും പുള്ളിക്കാരും കൂടെ വന്നിട്ട് മുകളിലേക്ക് കയറിപ്പോന്ന് കണ്ടു കേട്ടോ, ഉച്ചയൊക്കെ ആയപ്പോഴാണ് വന്നത്, ഒരു 12 മണിയൊക്കെ കാണും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കാര്യങ്ങൾ ഉറപ്പിച്ച് മാഡം, ഇനിയിപ്പോൾ ചേച്ചിയുടെ വാട്സാപ്പ് ചാറ്റ് എടുക്കണം ഫോണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ തക്കം പാർത്തിരുന്നു, പല സമയത്ത് ശ്രമിച്ചിട്ടും കുറേ നേരം നോക്കണ്ടേ, അതിനുള്ള ടൈം കിട്ടിയില്ല. പക്ഷേ ഒരു ദിവസം എനിക്ക് ശരിക്കും സമയം കിട്ടി. അങ്ങനെ ഞാൻ അടുത്ത് നോക്കി മാഡം, അതിനകത്ത് ആ ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് അയച്ചു കൊടുത്താണ്. ഈ ഒരു ഫോട്ടോ മാത്രമല്ല, അല്ലാതുള്ള ഫോട്ടോകളും ഉണ്ടായിരുന്നു. കുറേ അധികം ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ സ്ഥിരമായിട്ട് നടക്കുന്നൊരു പരിപാടിയാണെന്നും. അത് കണ്ട് ശരിക്കും എൻ്റെ മനസ്സ് തകർന്നു പോയി മാഡം. എനിക്ക് കരച്ചിൽ വന്നു. എങ്കിലും വിശദമായിട്ട് നോക്കണ്ടേ, ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി 2-3 പടങ്ങൾ, അതും പ്രധാനപ്പെട്ട പടങ്ങൾ, പുറത്ത് പറയാൻ പറ്റാത്ത പടങ്ങൾ, അത് 2-3 സ്ത്രീ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ എൻ്റെ അനിയത്തെ കെട്ടാൻ പോകുന്ന ആളാണ്, സൂപ്പറാണ്, സുന്ദരനാണ്, എങ്ങനെയുണ്ട് എന്നുള്ള ഡിസ്കഷനൊക്കെയാണ്. അവരെല്ലാം സൂപ്പർ എന്ന് പറയുന്നു. ഒരാൾ ചോദിച്ചിരിക്കുകയാണ്, എങ്ങനെയുണ്ടടി വില നടന്നോന്ന്. പിന്നെ അതിനുവേണ്ടി ഞാൻ കുറേ ട്രൈ ചെയ്തു, അവനതിൽ വീഴുകയും ചെയ്തു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കുണ്ട്, അവൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവനും പൊടിപൂരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് വൃത്തികെട്ട വർണ്ണനകൾ. എനിക്കത് ഒരിക്കലും ഇവിടെ എഴുതാൻ പറ്റില്ല മാഡം, അത്തരം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിൽ ചില ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ട്, എടി ഞങ്ങൾക്കും ആ എനിക്കൊന്ന് മടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരാൾ പറയുന്നു, എടി നിനക്കായിട്ട് മാത്രം ഞാൻ വേണമെങ്കിൽ അവസരം ഉണ്ടാക്കി തരാം, കാര്യം നിന്നെ എനിക്ക് വിശ്വാസമാണ്, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന്. അങ്ങനെ അവർ പിന്നെ എഴുതിയിട്ടുണ്ട്, എടി സൂപ്പറാണ്, നീ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കല്ലേ, റേഷൻ അനുവദിക്കുന്ന പോലല്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവസരങ്ങൾ ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ചേച്ചി അയ്യടി അങ്ങനെ പറ്റില്ല, വല്ലപ്പോഴും മാത്രം, അവൻ എൻ്റെ സ്വന്തമല്ലേ, ഞാനൊന്ന് മതിയാകട്ടടി എന്നുള്ള രീതിയിലാണ്. ശരിക്കും കരച്ചിൽ വന്നു മാഡം. ഞാൻ 2-3 സ്ക്രീൻഷോട്ടുകളും പടവുമൊക്കെ എൻ്റെ വാട്സാപ്പിലേക്ക് ഫോർവേഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് അതേപോലെ വെച്ചിട്ട് എൻ്റെ റൂമിൽ പോയിരുന്നു. കുറേ നേരം കഥ കളിച്ചിട്ട് ഞാൻ കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു, എന്താ ചെയ്യേണ്ടത്? എനിക്ക് സത്യം പറയാനില്ല മാഡം, ഇത്തരം കാര്യങ്ങളിൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് പ്രാക്ടിക്കലാണ്, 20% പ്രാക്ടിക്കലാണ്, എനിക്കൊരു ആത്മാഭിമാനമില്ലേ മാഡം, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. എന്തായാലും ഞാൻ വിദ്യാഭ്യാസം ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ചേച്ചിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്.
തിരിച്ച് ഞാൻ ഹോസ്റ്റലിലേക്കാണ് പോകുന്നത്. അതെന്താ മോളെ നീ ഇവിടെ എന്താ നിൽക്കാത്തത്? നിനക്ക് എന്ത് പറ്റി? എന്താ പ്രശ്നം? എന്നൊക്കെ ചോദിച്ചു. ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്തു. അപ്പോഴേക്ക് ചേച്ചി, അയ്യോ മോളെ, എടി നീ വിചാരിക്കുന്നവരൊന്നുമല്ല. ഞാൻ വിചാരിക്കുന്നവർ തന്നെയാണ്, എനിക്കെല്ലാം മനസ്സിലായി. അപ്പം ചേച്ചി പറഞ്ഞു, ഒരബദ്ധം പറ്റിപ്പോയതാണ്. അവനാണെങ്കിൽ നല്ല അട്രാക്ഷനുള്ള ഒരാളല്ലേ. ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ അനുകൂലമായി പെരുമാറി മോളെ. അവനെ കല്യാണം കഴിക്കാനൊന്നും കൊള്ളില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, കല്യാണം കഴിക്കാൻ അങ്ങനെ മാത്രമല്ല, ശരിക്കും എൻ്റെ ചേച്ചിയായി നിങ്ങളോട് സഹകരിക്കാനും കൊള്ളില്ലെന്ന് മനസ്സിലായി. രണ്ടും കടക്കാണ്. ഇനിയിപ്പം ഞാൻ ദുഃഖിച്ചിരുന്നിട്ടൊരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ചേച്ചി എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചു. ആ സമയത്ത് ഞാൻ പിടിച്ചൊരു തെള്ളു കൊടുത്തു. എന്നിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തു മാഡം. പിന്നീട് മറ്റേയാളോട് ഞാൻ ഓഫീസിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരിടത്തേക്ക് മാറ്റി നിർത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിക്രകളെല്ലാം ഞാൻ കണ്ടു. ഇനിയിപ്പോൾ എക്സ്ക്യൂസ് പറയാനോ ഒന്നും നിൽക്കേണ്ട കാര്യം, എനിക്ക് നിങ്ങളോട് ഒരു വിരോധമില്ല, നിങ്ങൾ ആരുടെ കൂടെ വേണേലും പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വിവാഹബന്ധത്തിന് പിന്മാറി മാഡം. പിന്നീട് ഞാൻ ഒരു 10 ദിവസം ആ ഒരു കമ്പനി ജോലി ചെയ്തുള്ളൂ. ഞാൻ അവിടുന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ഇപ്പോൾ വീട്ടിലിരിപ്പാണ്. ഞാൻ അച്ഛനോടും അമ്മയോടും ഇത് പറഞ്ഞിട്ടില്ല. ചേച്ചിയാണ് എന്നെ ഇടയ്ക്ക് വിളിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അങ്ങനെയും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ചേച്ചി അമ്മയെ വിളിച്ചിട്ട് എനിക്ക് തെറ്റിദ്ധാരണയാണ് എന്നൊക്കെ പറഞ്ഞു. അമ്മ എന്നെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയും അച്ഛനെയും ആ സ്ക്രീൻഷോട്ടും പടവുമെല്ലാം എനിക്ക് കാണിക്കേണ്ടി വന്നു മാഡം. അപ്പോഴാണ് അവർക്ക് ബോധ്യമായത്. അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്, ഇനിയൊരു ജോലി കണ്ടെടുക്കണം മാഡം. പക്ഷേ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ചിന്തിക്കുകയാണ്, ശരിക്കും ഞാൻ എന്തൊരു അബദ്ധമാണ് കാണിച്ചത്. ഇയാളെ എന്തായാലും കല്യാണം കേൾക്കാൻ പറ്റില്ല. ഞാനിതിൽ അബദ്ധം കാണിച്ചുകൊണ്ട് ആ ഒരു വൃത്തികെട്ട മനുഷ്യൻ്റെ കൂടെ അങ്ങനെ എത്ര പെണ്ണുങ്ങളുടെ ബന്ധമാണെന്ന് അറിയില്ലല്ലോ. ഒത്തിരി വട്ടം എനിക്കും അങ്ങനെ സ്നേഹിച്ച് കഴിയേണ്ടി വന്നില്ലേ? അതുമാത്രമല്ല, പുള്ളി കാണിച്ച ഒരാവേശമില്ലേ, അത് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആവേശമാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങയുടെയൊക്കെ മനസ്സ് വ്യത്യസ്തമാണെന്ന് എനിക്ക് മനസ്സിലായി. ആണുങ്ങളോട് പണ്ടെനിക്ക് ഇത്തിരി ഡൗട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാവരും എനിക്ക് വെറുപ്പ് മനസ്സിൽ തോന്നുകയാണ്. നല്ലൊരു വിവാഹ ജീവിതം നയിക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തോ എനിക്ക് അതിനോട് തന്നെ വെറുപ്പ് തോന്നും മാഡം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ആദ്യ ഘട്ടങ്ങളിൽ അങ്ങേരെ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്ന് ഞാൻ സഹകരിച്ചില്ല. പിന്നീട് അങ്ങേരോടുള്ള ഇഷ്ടം കൊണ്ടിട്ട് ഞാൻ പലപ്പോഴും ഇത്തിരി കടന്ന കൈകൾക്കൊക്കെ തയ്യാറായിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരികയാണ് മാഡം. ചില സമയത്ത് അത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ എനിക്ക് ഓക്കാനം ഉണ്ടാകുന്നുണ്ട്. മനസ്സിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും ഞാൻ ഇത്രയും ഒരു വൃത്തികെട്ടനോടാണല്ലോ പോയത്. നോക്കുമ്പോഴേക്കും എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയൊക്കെയാണ്. ചില സമയത്ത് ദേഹം കിടുങ്ങുന്നുണ്ട്. എന്താണെന്നറിയില്ല, ആ കൂടെ എൻ്റെ മനസ്സ് താറുമാറായിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ കരകയറാൻ വേണ്ടിയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്ന എനിക്ക് ആഗ്രഹമുണ്ട് മാഡം. പക്ഷേ അത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറയില്ലേ എന്നൊക്കെയാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. അതുകൊണ്ട് പോകാൻ പേടിയായിട്ട് ഞാൻ ഇരിക്കുകയാണ്. മാഡം എനിക്കൊരു വഴി പറഞ്ഞു തരണം. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇത് എൻ്റെ കയ്യിൽ തെറ്റുകൊണ്ടാണ് വന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണോ? ചതിവും വഞ്ചനയൊക്കെ ഒരു നോർമൽ കാര്യമാണെന്ന് കരുതാനുള്ള മോഡയുടെ മനസ്സൊന്നും എനിക്ക് ഉണ്ടാകുന്നില്ല മാഡം. എൻ്റെ മനസ്സിൻ്റെ കുഴപ്പമാണോ എന്നെനിക്കറിയില്ല. മാഡം ഇത് കേട്ടിട്ട് എനിക്ക് വ്യക്തമായ മറുപടി തരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നടന്ന കാര്യങ്ങളിൽ ഈ പെൺകുട്ടി ഉത്തരവാദിയല്ല. അവർക്ക് നല്ല ചിന്തകളുണ്ടാകുന്ന തെറ്റൊന്നുമല്ല. ചേച്ചിയുടെ ചിന്ത എന്ന് പറയുമ്പോഴേ ചേച്ചിക്ക് ഇഷ്ടമാണ്, ചേച്ചിയുടെ ഭർത്താവ് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. അവർക്ക് ഒളിവിലും മറവിലും പല കാര്യങ്ങളും ചെയ്യാനുള്ള സാന്ദ്രമുണ്ട്, അതവർ കാണിക്കുന്നു. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ മുന്നോട്ട് പോകുന്നു. എങ്കിലും ഒരാളുടെ സൗന്ദര്യം വെച്ച് നമ്മളെപ്പോഴും പറയുമ്പോൾ കഥകളിൽ സൗന്ദര്യം കയറി വരുന്നു. ഇത് റിപ്പീറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഉറക്കുന്നത് എന്താണെന്ന് ഇങ്ങനെയെന്ന്. എങ്കിലും കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം എന്നുള്ളത് കൊണ്ട് എല്ലാവരും സൗന്ദര്യമാരാണ്. കാര്യം എന്നെ സൗന്ദര്യവതിയായിട്ട് കാണുന്ന ഒത്തിരി ആണുങ്ങൾ കാണുമായിരിക്കും, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ കാണുമായിരിക്കും. അപ്പം നിങ്ങളെ ഓരോരുത്തരെയും സൗന്ദര്യമാരും സൗന്ദര്യവതികളായിട്ട് കാണുന്ന ഒത്തിരി അനേകർ കാണുമായിരിക്കാം. അതുകൊണ്ട് നമുക്ക് പൊതുവായിട്ടൊരു കാര്യമായിട്ട് പറയാം. എന്തായാലും ഈ പെൺകുട്ടി ചെയ്ത കാര്യങ്ങളിൽ ഒന്നും നമുക്ക് തെറ്റ് പറയാനില്ല. അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചേച്ചിയാണ് ഇതിനെല്ലാം ഒരു വട്ടം കൂട്ടിയത്. ചേച്ചിയൊന്ന് ഉന്തി കൊടുത്തപ്പോഴേക്കും ഇവർ പെട്ടെന്ന് തന്നെ അതിലേക്ക് പോയി. ആണുങ്ങളുമായിട്ടുള്ളൊരു ബന്ധം എത്രത്തോളം രസകരമാണെന്നുള്ള രീതിയിലേക്ക് പറയാൻ തക്കവണ്ണം ചേച്ചി അവരെ മാനിപ്പുലേറ്റ് ചെയ്തെടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുത്തു. ചേച്ചിക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു നിത്യത്തിലുള്ള അഭ്യാസമാണ്. എന്തായാലും ചേച്ചിയിപ്പോൾ ഇവരുടെ മനസ്സ് മാറിയില്ല. പ്രതികരിച്ചിട്ട് ഈ ഒരു കള്ളത്തരം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങിപ്പോന്നു. രണ്ടുപേരോടും വേണ്ട എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അപ്പം അത് കറക്റ്റാണ്, ഈ ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. പിന്നെ നമുക്ക് സ്വന്തം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് വേറെ അവകാശങ്ങളുണ്ട് എന്നൊക്കെ വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അരുതാത്ത കാര്യങ്ങളോളം ഇഷ്ടത്തോടുകൂടി ചെയ്തു എന്നിട്ടത് പിന്നെ പാഴായിപ്പോലും നോക്കുമ്പോഴേക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളും മനസ്സിന് കുഴപ്പങ്ങളും ഒക്കെ വരും. നിങ്ങളൊരു ട്രോമ സ്റ്റേജിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് കൗൺസിലിംഗ് മറ്റ് ചിലപ്പോൾ മനസ്സിനെ
ശാന്താക്കാനുള്ള ഇത്തിരി മരുന്നുകളൊക്കെ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് സൈക്കാട്രിസ്റ്റ് തന്നെ കാണുക ആദ്യം. അതാണ് എനിക്കുള്ള നിർദ്ദേശം. സ്വന്തം നാട്ടിൽ ഡോക്ടറൊക്കെ എടുത്തു പോകാൻ പല ആൾക്കാർക്ക് ഇപ്പോഴും മടിയാണ്. അതെന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിനുള്ള രോഗം എന്ന് പറഞ്ഞാൽ ശരീരത്തിനുള്ള രോഗം പോലെ തന്നെ ഉള്ളൂ. എങ്കിൽ കൂടിയും ശരി, അങ്ങനെ ആയിക്കോട്ടെ, വേറെ സിറ്റിയിലുള്ള വേറെ ഡോക്ടറെ പോയി കണ്ടാൽ മതി. അപ്പോൾ ആ കാര്യങ്ങൾ തീരുമാനമായല്ലോ. എന്തായാലും പോയി ആദ്യം മനസ്സ് ക്ലിയറായി എടുക്കുക. കാര്യം ശരീരത്തിനൊക്കെ കിളികളിപ്പൊക്കെ ഉള്ളത് ഈ പറഞ്ഞൊരു മനസ്സിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. ചിലപ്പോൾ ഫുഡൊക്കെ ഒന്നും ശരിയായിട്ട് കഴിക്കുന്നുണ്ടാവില്ല. എന്തായാലും അത് ട്രീറ്റ്മെൻ്റ് ചെയ്ത് ശരിയാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം ആലോചിക്കുക. ഭാവിയിലെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ആരുടെയും ഭാവി ആരുടെയും കയ്യിലല്ല. പിന്നെ പുരുഷന്മാരെങ്ങനെയായിരിക്കുമോ, സ്ത്രീകൾ എങ്ങനെയായിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയല്ല എന്ന് മാത്രമേ ഒത്തിരി പറയാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അച്ഛനോ അമ്മ അവരിങ്ങനെയാണോ, നിങ്ങളുടെ ഒരു മാതൃകയല്ലേ, അങ്ങനെയല്ലല്ലോ. അടുത്ത വീട്ടിലെ ആൾക്കാരെ നോക്കൂ, എല്ലാവരും ഇങ്ങനെയല്ല. ഓരോരുത്തർക്കും ഈ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും, കുറവായിരിക്കും. എല്ലാവരും എല്ലാവരും ചതിക്കാൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ കുടുംബങ്ങൾ ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലോജിക്കില്ലാതെ ആലോചിക്കുന്ന കാര്യമായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് തല പൊണ്ണാക്കിയിട്ട് ഇപ്പോൾ ഒരു കാര്യമില്ല. അത് വെറുതെ സിംറ്റംസ് കൂട്ടാന്നേ ഉള്ളൂ. അതുകൊണ്ട് കാര്യം ചെയ്യുക, ഡോക്ടറെ കാണുക. ബാക്കിയുള്ള കാര്യങ്ങളായി കഴിയുമ്പോഴേക്കും നിങ്ങൾക്കിതിൻ്റെ ഗുഡൻസ് പിടികിട്ടും. കാര്യം എല്ലാവരെയും ഒരുപോലെ നമുക്ക് ഒരിക്കലും കരുതാൻ പറ്റില്ല. നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും വ്യത്യസ്തമായ ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് അവരുടേതായ ശരി കാണുമായിരിക്കാം, നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള ജീവിതം നമ്മൾ കണ്ടെത്താനുള്ള ഒരു വിവേകം നമുക്ക് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടാകും. അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ പുണ്യവതികളായിട്ടിരിക്കാൻ പറ്റുമോ? ആ അത്രയേ ഉള്ളൂ. അനുഭവങ്ങളെ നമ്മളൊരു പാഠമാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ പുറകെ ഇങ്ങനെ തൂങ്ങിക്കിട്ടുന്നതെന്നിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. എത്രയും പെട്ടെന്ന് പോയിട്ട് വിവരങ്ങൾ അറിയിക്കുക കേട്ടോ.